അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ മധുര സ്പെഷ്യൽ ബൻ പൊറോട്ടയാണ്. ബൻ പൊറോട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടുന്നത് മുട്ടയാണ്. മുട്ടയും പിന്നെ കാൽ ഗ്ലാസ് പാലും ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ പൊടി ഇതിൻ്റെ കലക്കിയിട്ട് ഇതിലേക്ക് പൊടി ഇട്ടിട്ട് ഇതിലേക്ക് കുഴക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ പൊടിയിട്ടിട്ട് കുഴച്ചെടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ട് മൂന്ന് കപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ടൈറ്റ് ആകുന്നതിനനുസരിച്ചിട്ട് അത് കുഴച്ചെടുത്തു. മൈദപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം മൂന്ന് കപ്പോളം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇട്ട കപ്പ് അരക്കപ്പായതുകൊണ്ട് അത് മൂന്നാഞ്ച് കപ്പ് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ മൂന്ന് കപ്പിൽ മേലെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ കാൽ ഗ്ലാസ് പാലും ഒരു മുട്ടയും. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മുട്ട രണ്ടും പാലര ഗ്ലാസ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ പൊടി ടൈറ്റായി വന്നതിന് ശേഷം അതൊന്ന് കുഴച്ചെടുക്കുക. നല്ലോണം നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ ഇതുപോലെ ഒരു സ്ലാബിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. കൈനെക്കൊണ്ട് രണ്ട് കൈ ഉപയോഗിച്ചിട്ട് പൊറോട്ടയ്ക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. എന്നാലാണ് അതിൻ്റെ മാവ് സോഫ്റ്റായിട്ട് വരുള്ളൂ. നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. രണ്ട് കൈ ഉപയോഗിച്ച് ഇതുപോലെ വലിച്ച് വലിച്ചെടുത്തിട്ട് കുഴച്ചെടുക്കണം. എന്നാലാണ് പൊറോട്ട നന്നാവുള്ളൂ. നമ്മൾ സാധാരണ പൊറോട്ട ആയാലും ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ പൊറോട്ടയ്ക്ക് നല്ലോണം നന്നായി വരാം. ഇതിപ്പോൾ ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ കുഴച്ച പാത്രത്തിൽ തന്നെ ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് മൂടി വെക്കുക, അല്ലെങ്കിൽ തുണി നനച്ചിട്ട് കൊടുക്കുക. കുറച്ച് എണ്ണയെ മേലാക്കിയിട്ട് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ തുണി കിച്ചൺ ടവൽ നനച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം അത് നമുക്കൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മാവാക്കി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയിട്ട് എണ്ണയിൽ മുക്കിയിട്ട് വെക്കണം. അപ്പോൾ ഓരോ ഉരുളകളും ഇതുപോലെ എടുത്തിട്ട് നല്ലോണം കയ്യിലിട്ടിട്ട് ഓരോ ഉരുളകളും നല്ലോണം ഷേപ്പാക്കിയെടുത്തതിന് ശേഷം എണ്ണയിലൊന്ന് ഇതുപോലെ മുക്കിയിട്ട് വെക്കണം. നല്ലോണം ഓയിൽ ഒഴിക്കണം. ഓയിൽ നല്ലോണം ഒന്ന് മുങ്ങിയിട്ട് വരണം. എന്നാലൊന്നും അത് പരത്തുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാകാൻ ഇതുപോലെ ഓയിൽ നല്ലോണം മുക്കി വെക്കുക. ഓരോ ഉരുളകളും എടുത്തിട്ട് കൊണ്ട് വീണ്ടും ഇതുപോലെ ഒന്ന് നനഞ്ഞ തുണീനെ കൊണ്ട് ഒന്ന് മൂടി വെക്കുക, അല്ലെങ്കിൽ സാധാരണ തന്നെ കൊണ്ട് നിങ്ങളൊന്ന് കവർ ചെയ്താൽ മതി. ഒരു മണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഉരുളകളാക്കി ഒരു മണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഓയിൽ മുക്കി വെച്ചതായത് കൊണ്ട് മാവും നല്ലോണം സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് പരത്തുമ്പം തന്നെ നല്ലോണം അറിയാൻ പറ്റുമോ, നല്ലോണം സോഫ്റ്റായിട്ടുണ്ട്. ഇനി അത് തിന്നായിട്ട് പരത്താം. പരത്തുന്നതാണെങ്കിലും പ്രശ്നമില്ല, നമുക്ക് വീശിയെടുക്കുന്നതാണെങ്കിലും. ഇപ്പോൾ രണ്ട് ടൈപ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ പരത്തിയിട്ടാണ് കാണിക്കുന്നത്. ഇതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കണം. നല്ലോണം രണ്ട് സൈഡിൽ നിന്ന് വലിച്ചാൽ തന്നെ അത് വലിയ അത്രയ്ക്ക് മാവ് സോഫ്റ്റായിട്ടുണ്ട്. എണ്ണയിൽ നല്ലോണം എണ്ണയിൽ നമ്മൾ മുക്കിയിട്ട് വെച്ചതാണല്ലോ ഒരു മണിക്കൂറും. അപ്പോൾ അത് നല്ലോണം എണ്ണ കുതിർന്ന് വന്നത് കൊണ്ട് മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇപ്പോൾ പരത്തിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അതൊന്ന് ചുരുട്ടി കൊടുത്താൽ മതി. നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ഉപ്പത്തി കഴിയുന്നതാണ് ഈ പൊറോട്ട. ഇതുപോലെ ചുരുട്ടി കൊടുക്കുക വേണ്ടും, വീശിയിട്ട് ഇതാക്കണമെന്നില്ല. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് മേലെ നിന്ന് അടിയിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെല്ലാ മാവ് ഇതുപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ടും ആക്കുക, ഇതുപോലെ വീശിയെടുത്തിട്ടും ആക്കുക. ഞാൻ വീണ്ടും ഒന്നും കൂടി പരത്തി കാണിച്ചു തരുന്നു. അപ്പം നല്ലോണം തിന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാലാണ് അത് നല്ല ലെയറായിട്ട് വരികയും ചെയ്യുള്ളൂ. ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് ചുരുട്ടി കൊടുത്താൽ മതി. പെട്ടെന്ന് കഴിയും. ഇതുപോലെ ചുരുട്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് സൈഡിലോട്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് മേലെ നിന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. എന്നിട്ട് ഇത് ഓരോന്നും ഓരോ ഉരുളകൾ ഇതുപോലെ ആക്കി വെക്കുക.
ഇനിയിപ്പോൾ വീശിയിട്ടാണ് കാണിക്കുന്നത്. വീശുന്നാണെങ്കിലും ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ആവും. വീശിയാലും നല്ല രണ്ട് ഭാഗത്ത് നിന്ന് വലിച്ചെടുക്കുമ്പോൾ തന്നെ മാവ് നല്ലോണം വഴിഞ്ഞ് വരും. അത്രയ്ക്കും നല്ല സോഫ്റ്റ് മാവാണ്. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് വീണ്ടും പരത്തിയെടുക്കാം. നമ്മളുണ്ടാക്കുന്ന സാധാരണ പൊറോട്ടനെക്കാട്ടിയും ഒരു ഡിഫറെൻ്റ് ചുറ്റിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചേർത്ത് നല്ല ലെയറും ഉണ്ടാവും. ഇത് കാണുന്ന പോലെയല്ല, നല്ല ലെയറും ഉണ്ടാവും. അതുപോലെ ചുറ്റിയെടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റേ സാധാ പൊറോട്ട പോലെ ഇത് പരത്തിയെടുക്കുന്നൊന്നുമില്ല. കൈനെക്കൊണ്ട് ജസ്റ്റ് കൈൻ്റെ മടമ്പിനെ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നു. ബന്നൻ്റെ രൂപത്തിലാണല്ലോ, അപ്പോൾ നല്ലോണം പരത്തിയിട്ടെടുക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് കൈനെ കൊണ്ടൊന്ന് കൈൻ്റെ ഉള്ളം കൈനെ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയും ലെയറും അതിലേക്ക് ഉണ്ടാവും നമ്മൾ ചുട്ടെടുക്കുമ്പോൾ. നമ്മൾ സാധാരണ പൊറോട്ടിനെക്കാട്ടി കുറച്ചും കൂടി ഓയിൽ ഇത് നല്ലോണം ആവശ്യമുണ്ട്. ചുട്ടെടുക്കുമ്പം കുറച്ച് ഓയിൽ കൂടുതലിട്ടിട്ടാണ് അതൊന്ന് മരിച്ചെടുക്കാൻ. അതുകൊണ്ട് ഓയിൽ കുറച്ച് കൂടുതൽ ആവശ്യമുള്ളതാണ് ഇത്. ഇപ്പോൾ എല്ലാം ഞാനിതുപോലെ ചുരുട്ടി ചുരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതുപോലെ കൈൻ്റെ ഉള്ളം കൈനെ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതലായിട്ട് പരത്തണ്ട. അതുപോലെ നമ്മൾ കോയിൽ ഉപയോഗിച്ചിട്ട് പരത്താനൊന്നും നിൽക്കണ്ട. ഇതുപോലെ കൈനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഇങ്ങനെ ഉള്ളം കൈനെ കൊണ്ട്. അപ്പോൾ അത് വന്യ രൂപത്തിലാണല്ലോ. ഇനി ഇതിപ്പോൾ ചുട്ടെടുക്കുമ്പോൾ നല്ലോണം ഓയിൽ വേണം. ഇതുപോലെ നല്ലോണം ഓയിൽ മൊരിഞ്ഞ് വരണം. പിന്നെ ചുട്ടെടുക്കുമ്പോൾ നല്ലോണം തീ ചെറുതാക്കി കൊടുക്കുക. തീ വലുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഉള്ളു പോകില്ല. ഇത് കുറച്ച് കട്ടി കൂടുതലുള്ളതാണല്ലോ. അതുകൊണ്ട് തീ ചെറുതാക്കിയിട്ട് നല്ലോണം എണ്ണയിൽ തന്നെ മൊരിച്ചെടുക്കുക. എണ്ണ കുറച്ച് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തന്നെ, ഓയിൽ ഒഴിച്ചിട്ട് തന്നെ, സാധാരണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുക്കണം ഇത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പൊറോട്ടയ്ക്ക് എല്ലാം ആക്കുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ലെയറായിട്ട് വരും. ചൂടോട് കൂടി പിന്നെ ചെയ്ത് കൊടുക്കണം. ചൂടോടെ ആക്കുന്നതിൻ്റെ കൈ നല്ലോണം പൊള്ളുന്നത്. ചൂടോടെ ആക്കിയാൽ തന്നെയാണ് നല്ലോണം ലെയറായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ നല്ലോണം ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മധുരൈ സ്പെഷ്യൽ ബൻ പൊറോട്ട. നല്ല ടേസ്റ്റുണ്ട്. നല്ല ലെയറായിട്ടുള്ള പൊറോട്ടയാണ്. പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉള്ളു പോകണം. അതുകൊണ്ട് തീ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കൊടുത്തിട്ട് ചെറുങ്ങനെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ നല്ല ലെയറായിട്ടുള്ള പൊറോട്ട തയ്യാറായിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.